Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. പ്രാരംഭ സർവേ റിപ്പോർട്ടിലൊതുങ്ങി രാമന്തള്ളി പയ്യന്നൂർ കുറുങ്കടവ് പാലം. 2019 പാലത്തിന്റെ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി 15 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പാലം യാഥാർത്ഥ്യമായാൽ രാമന്തള്ളിയിൽ നിന്നും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും. പയ്യന്നൂർ നഗരസഭയെയും രാമന്തള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുറുങ്കടവ് പുഴയിൽ പാലം പണിയണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുന്നാക്കടവ് പാലം വരുന്നതിനു മുൻപ് പയ്യന്നൂരിലെയും രാമന്തള്ളിയിലെയും ജനങ്ങൾ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനായി ഈ കടവിനെയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ കടവിൽ നിന്ന് പയ്യന്നൂർ ടൗണിലേക്ക് റോഡും നിർമ്മിച്ചിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്ന റെയിൽവേ ട്രാക്കിൽ റെയിൽവേക്ക് പണം നൽകി ഗേറ്റ് ഒരുക്കി കാവൽക്കാരനെ അനുവദിപ്പിച്ചിരുന്നു. ഇപ്പോഴും നഗരസഭ വലിയൊരു തുക തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നും റെയിൽവേ ഗേറ്റ് നിലനിർത്താൻ ചിലവഴിക്കുന്നുമുണ്ട്. ഇവിടെ പാലം പണിയണമെന്ന ആവശ്യവുമായി ഒട്ടേറെ പേർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പാലം നിർമ്മിക്കണമെന്ന നിരന്തരമായുള്ള ആവശ്യത്തെ തുടർന്ന് PWD പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 2019 15 കോടി രൂപയുടെ എസ്റ്റിമേറ്റും സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പാലം യാഥാർത്ഥ്യമായാൽ രാമന്തള്ളിയിൽ നിന്നും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. പാലം നിർമ്മിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുകയും അങ്ങനെ ഈ പാലം യാഥാർത്ഥ്യമാവുകയും ചെയ്യുകയാണ്. ഈ പാലം വരുന്നതോടുകൂടി പയ്യന്നൂരിൽ നിന്ന് കണ്ടങ്ങാളി, കുന്നരു, പഴയങ്ങാടി ഭാഗത്തേക്കുള്ള ദൂരം വളരെ എളുപ്പത്തിലാകും. അതേപോലെ പണ്ടുകാലത്ത് ആദ്യമായി ഉപയോഗിച്ച റോഡാണ് ഈ കുറുങ്കടവ്. പയ്യന്നൂരിലെത്താൻ ആദ്യമായി ഉപയോഗിച്ച റോഡാണ് കുറുങ്കടവ് കണ്ടങ്ങാളി റോഡ്. ഈ കുറുങ്കടവ് കണ്ടങ്ങാളി റോഡ് പ്രദേശം ഇപ്പോൾ യാത്രാ സൗകര്യം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. ഈ പാലം വരുന്നതോടെ ഈ പ്രദേശത്ത് നല്ലൊരു വികസന സാധ്യത ഉയർന്നു വരും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.